അരവിന്ദിന്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണല്ലോ പറയുന്നത്. ഹോസ്പിറ്റലിൽ എന്തായെന്ന് അറിയാനും വയ്യല്ലോ. ആ അല്ല, കൃഷ്ണേട്ടൻ അവിടെ ആ ഗൈനക്കോളജിസ്റ്റിന്റെ ഹസ്ബൻഡിനെ അറിയില്ലേ? അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അറിയാമോ? എന്റെ അഖിലെ, എന്തിനായി ധൃതി? എല്ലാം പോസിറ്റീവ് ആയിരിക്കും കാര്യങ്ങൾ. തൃച്ചംബരത്ത് ഒരു തൊട്ടില് കെട്ടാൻ സമയമായെന്ന് വിശ്വസിക്കാം. ആനന്ദിന്റെ കാര്യത്തിൽ വല്ലാതെ മനസ്താപപ്പെട്ടിരിക്കുമ്പോഴാ ഇങ്ങനെ ഓരോന്ന് ദൈവം കൊണ്ടുതരുന്നത്. അതെ അതെ, അങ്ങനെ അപ്പുപ്പനും അമ്മുമ്മയാകാൻ പോകുന്നു നമ്മളിപ്പോൾ. കാലത്തിന്റെ ഒരു പോക്കെ, ഇന്നലെ കയ്യിലിട്ട് കളിപ്പിച്ചത് അരവിന്ദനെ, ഇന്ന് അരവിന്ദന്റെ കുഞ്ഞിനെ വീണ്ടും നമ്മൾ തോളിലേറ്റി ആന കളിപ്പിക്കാൻ പോകുന്നു. കാലം ഒരു ചക്രം പോലെ തിരിയുന്നു എന്ന് പറയുന്നത് പരമമായ സത്യമാണ്. മാഡം, മാഡം, കല്യാണി. എന്ത് പറ്റി ദാസേട്ടാ? ഇത് ഞാൻ കല്യാണിക്ക് കൊടുത്ത തൃച്ചംബരത്തെ പരമ്പരാഗത മാലയല്ലേ? ഇതെങ്ങനെയാ ദാസേട്ടന്റെ കയ്യിൽ? കല്യാണി എവിടെ? ഇതെന്തോന്ന് പ്രേമലേഖനോ? മാഡം എന്നോട് പൊറുക്കണം, വേറൊരു വഴിയും ഇല്ലാത്തോണ്ടാണ് ഇങ്ങനൊരു കത്ത്. ചെയ്യുന്നത് തെറ്റാണോന്നൊന്നും അറിയില്ല മാഡം. ഈ പരമ്പരാഗത ചെയിൻ എന്റെ കഴുത്തിൽ അണിഞ്ഞതിന് ശേഷം എന്നും ഓരോരോ അപശകുനങ്ങളാണ് നടക്കുന്നത്. മാഡം കണ്ടതാണ് അന്ന് വിളിപ്പുറത്തമ്മയ്ക്ക് പൂവിട്ട് നോക്കിയപ്പോഴും എതിർബലമായിരുന്നു ദേവി കാണിച്ചു തന്നത്. അപ്പൊ മുതൽ ഇവിടെ ഏതോ വലിയ ആപത്ത് വരാൻ പോകുന്നത് പോലൊരു തോന്നൽ എനിക്കുണ്ട്. ഊണിലും ഉറക്കത്തിലും വരെ ഒരു തരം ഭയം. അതുകൊണ്ട് ഞാൻ ഇത് കഴുത്തിൽ നിന്ന് ഊരുകയാണ്. ഈ ചെയിനിന്റെ മൂല്യം അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതിനേക്കാൾ വലുതാണ് കല്യാണിക്ക് ഈ തൃച്ചംബരത്തിന്റെ സന്തോഷം. ഞാൻ കാരണം തൃച്ചംബരത്തിന് നാളെ ഒരു ദോഷവും ഉണ്ടാകുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല ഈ കല്യാണിക്ക്. അതുകൊണ്ട് ഈ കത്തിനോടൊപ്പം ഞാൻ ഈ ചെയിൻ കൂടി ഇവിടെ വെക്കുകയാണ്. ഗുഡ്. ഇനി ഈ ചെയിൻ ഒരിക്കലും നഷ്ടപ്പെടാതെ ഭദ്രമായി സൂക്ഷിക്കണം. മനസ്സിലായോ? ശരി മാഡം. മാഡത്തിന്റെ വാക്ക് ധിക്കരിക്കേണ്ടി വന്നതിന്റെ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങി ഞാൻ ഈ വീട് വിട്ടു പോവുകയാണ്. എന്നെ ആരും തിരയരുത്. എല്ലാത്തിനും ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു കല്യാണി.